അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മൾ നാളെ കിടക്കേണ്ട നമ്മളുടെ വീടായ ഖബർ എന്ന സ്ഥലത്തേക്കാണ്. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്, അതായത് ഓരോ നഫ്സും മരണത്തിന്റെ രുചിയേറുമെന്ന് ഖുർആൻ പറയുമ്പോൾ ഇതാ നമ്മൾ നാളെ കിടക്കേണ്ട മണിയാർ. ഈ മണ്ണറയിലാണ് നാളെ നമ്മൾ വന്ന് കിടക്കേണ്ടത്. ഇതാണ് നമ്മൾ യഥാർത്ഥ വീട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മരണത്തെ ധാരാളം ഓർക്കുക, കാരണം മരണചിന്ത എന്ന് പറയുന്നത് പാപങ്ങളെ പൊറുപ്പിക്കാൻ സഹായിക്കും, അതുപോലെ തന്നെ നമ്മളെ കൽബ് ശുദ്ധീകരിക്കാനും സഹായിക്കും. നമ്മൾ അമലുകൾ ചെയ്യാൻ എന്നും മുൻപന്തിയിലുണ്ടാവും. മരണചിന്ത നമ്മുടെ ഏറ്റവും വലിയ ഉപദേശിയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ദിവസവും മരണത്തെ ചിന്തിക്കുക, ഈ ഖബർ നോക്കുക, ഇതിൻ്റെ വീതി നോക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളെ നാളത്തെ വീട്. നമ്മൾ ജീവിതത്തിൽ വലിയ കൊട്ടാരങ്ങളിലും വലിയ വീടുകളിലൊക്കെ താമസിക്കുമ്പോൾ ഇന്നോ നാളെയെന്നറിയാത്ത മരണത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ കിടക്കേണ്ട ഈ മണ്ണ്, ഈ ഖബറെന്ന ഖബർസ്ഥാനം. എല്ലാവരും അള്ളാഹുവിനെ മറന്ന് ജീവിക്കുമ്പോൾ ഓരോ ഖബറാളികളും ആഗ്രഹിക്കുന്നു, എനിക്കൊരു അവസരം അള്ളാഹുവിനെ നീ നൽകിയിരുന്നെങ്കിൽ. ഇത് ചിലപ്പോൾ നമ്മളുടെ സ്വർഗപൂങ്കാവനമാകാം, അല്ലെങ്കിൽ ഇതൊരു നരകാഗ്നിയാകാം. അത് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അനുസരിച്ചായിരിക്കും. കാലാകാലം നമ്മൾ ഈ ഖബറിൻ്റെ ഉള്ളിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഖബറിൻ്റെ ഉള്ളിൽ സ്വർഗപൂങ്കാവനമായി സ്വർഗത്തിലെ വിരിപ്പ് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും. നോക്കുക, ഈ മണ്ണാണ് നമ്മളുടെ നാളെ പുതപ്പ്, നമ്മുടെ നാളത്തെ പുതപ്പ്. ഈ മണ്ണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഷർട്ടിലൊക്കെ വീണാൽ നമ്മൾ കൊട്ടിക്കളയും. പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണ് നമ്മളുടെ മേലെ ഇടുന്നത് നമ്മളുടെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളും കുടുംബങ്ങളുമാണ്. ഈ മണ്ണ് കൊണ്ടാണ് നാളെ നമ്മളെ പുതപ്പിക്കുന്നത്. ഈ മണ്ണാണ് നാളെ നമ്മളുടെ ഖബറിൻ്റെ പുതപ്പ്. പക്ഷേ ഈ മണ്ണിനെ നമുക്ക് സ്വർഗത്തിലെ പുതപ്പാക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഖബറിലെ ഈ ഇടം നാളത്തിലെ സ്വർഗത്തിലെ പൂങ്കാവനമാക്കി വിശാലമാക്കാനും പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ജീവിതത്തിൽ സൽക്കർമ്മങ്ങളാണ്. ഏറ്റവും മുൻപന്തിയിലുള്ളത് സദഖത്തു ജാരിയ. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സദഖകൾ മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കുന്ന കെട്ടിടങ്ങളും ദീനി സ്ഥാപനങ്ങളിലേക്കും പള്ളികളിലേക്കും നമ്മൾ കൊടുക്കുന്ന ഷെയർ, അതുപോലെ നമ്മൾ പഠിച്ച ദീനി കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുമ്പോൾ അവർ അത് ചെയ്യുമ്പോൾ നാളെ ഇവിടെ നമ്മൾക്ക് ഫലം കിട്ടും. അതാണ് നാഫിയായ ഇൽമ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് നമ്മളുടെ സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥന, നമ്മളുടെ മക്കളെ സ്വാലിഹാക്കുക, നോക്കുക. ഇതാണ് ഇത്രയുള്ളൂ വീതി. നമ്മുടെ മക്കളുടെ സ്വാലിഹായ പ്രാർത്ഥന നാളെ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഖബർ നമ്മൾക്ക് വിശാലമായി കിട്ടും. മക്കളെ സ്വാലിഹാക്കുക, ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് നാളെ നമുക്ക് ഉപകാരം ലഭിക്കുക. നോക്കുക, ഇത്ര ഇടുങ്ങിയ ഖബർ നോക്കൂ, ഇത്രയേ ഉള്ളൂ ഇത് വിശാലമായി കിട്ടണ്ടേ സുഹൃത്തുക്കളെ? ഇത്രയും ഇടുങ്ങിയ ഖബർ നമ്മൾക്ക് വിശാലമായി കിട്ടാൻ നമ്മൾ ഈ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മൾ നാളെ മരിച്ചാൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ പിന്തുടരുക. ഇതാണ് നോക്കൂ, ആ മൂന്ന് കാര്യങ്ങളിൽ നമ്മളുടെ ബന്ധുക്കളും നമ്മളുടെ സമ്പത്തും നമ്മളുടെ അമലുകളും. രണ്ട് കാര്യങ്ങൾ നമ്മളെ വിട്ടുപോകും, നമ്മളെ കുടുംബക്കളും പോകും, നമ്മളെ സമ്പത്തും പോകും. പക്ഷേ നമ്മളെ വിട്ടുപോകാത്ത കാര്യമാണ് നമ്മളുടെ സൽക്കർമ്മങ്ങൾ. അതുകൊണ്ട് ജീവിതത്തിൽ ധാരാളം സദഖകൾ ചെയ്യുക, ധാരാളം ഖുർആൻ ഓതുക, സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്യുക. അത് ഖബറിലെ അദാബിനെ തൊട്ട് നമ്മളെ കാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോക്കുക, ഈ മണ്ണ്, ഈ ഖബർ, ഈ ഇടം, ഇതൊക്കെ നോക്കി നമ്മളുടെ ജീവിതത്തിനെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അള്ളാഹുവിനെ മറന്ന് ജീവിച്ചാൽ ഈ ഖബർ നാളെ നരകാഗ്നിയാകും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഈ റമദാനിൽ പ്രത്യേകിച്ച് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കലിനെ തേടുക, സ്വർഗം വിശാലമായി കിട്ടാൻ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഇന്ന് മരണപ്പെട്ട് പോയവരുടെ കബറിടം വിശാലമാക്കി തരട്ടെ, ഈ മണ്ണുകളൊക്കെ നല്ല സ്വർഗത്തിലെ പൂന്തോപ്പാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യുക, ഇതെല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടാൽ ചിലപ്പോൾ ഇത് മാത്രം മതിയാകും ചിലർക്ക് ഖബറിനെ കുറിച്ച് ചിന്തിക്കാനും ഹിദായത്ത് ലഭിക്കാനും സന്മാർഗം ലഭിക്കാനും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനും. ഇത്രയേ ഉള്ളൂ മനുഷ്യന്മാരെ.